വെൽക്കം ബാക്ക് ടു ബെറ്റർ ടുമോറോ. ഞാൻ ഡോക്ടർ പത്മ. വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണെന്ന് നടക്കാൻ പോണത് ഡൽഹിയിലെ സരോജിനി മാർക്കറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ ട്രാവൽ വിത്ത് മീ ടു സരോജിനി മാർക്കറ്റ്. രാജസ്ഥാനിലായിരുന്നു. രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സരോജിനി മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു. ഒരുപാട് വീഡിയോ കണ്ടിട്ട് സരോജിനി മാർക്കറ്റ് കാണാൻ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. പല സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ സരോജിനി മാർക്കറ്റ് കാണാനായിട്ട് ഡൽഹിയിൽ വരുന്നുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുന്നേ. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കുറേ പേര് വന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് നോയിഡയിലാണ്. ഇവിടുന്ന് ഞങ്ങൾ കാറ് വഴിയല്ല ഡൽഹിയിലേക്ക് പോയത്. കാറ് വഴി പോകുമ്പോൾ 12 കിലോമീറ്ററേ ഉള്ളൂ. ഇത് മെട്രോ വഴിയാണ് പോയത്. മെട്രോ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. മറ്റേത് ട്രാഫിക്കിലൊക്കെ കുടുങ്ങിപ്പോയാലും 1.5 മണിക്കൂറാവും നമ്മളവിടെ എത്താൻ. എൻ്റെ ഫസ്റ്റ് ടൈം ഡൽഹി മെട്രോ ട്രാവലിംഗ് ആയിരുന്നു. ഈ യാത്രയിൽ എൻ്റെ കൂടെ അമ്മയും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം ലേഡീസ് മാത്രമായിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആണുങ്ങളെ കൂട്ടി പോയി കഴിഞ്ഞാൽ തീരെ ക്ഷമ ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ മെട്രോയിലൊക്കെ ട്രാവൽ ചെയ്തു. മെട്രോ സ്റ്റേഷന് പുറത്തിറങ്ങി. സരോജിനി നഗർ മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ എത്തിയത്. അവിടെ തന്നെ നമുക്ക് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സരോജിനി നഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് 300 മീറ്റർ ദൂരം മാത്രമേ മാർക്കറ്റിലേക്കുള്ളൂ. അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് മാർക്കറ്റിൻ്റെ എൻട്രൻസിലെത്തി. നമ്മൾ മാർക്കറ്റ് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എത്തിയപ്പോൾ ഫ്രണ്ടിൻ്റെ മോള് പറഞ്ഞു അവൾക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ കഴിക്കാനുള്ള ഷോപ്പിലേക്ക് തന്നെയായിരുന്നു ആദ്യം തന്നെ പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു മോമോയും പിന്നെ ചോലെ ഭട്ടൂരിയും ഓർഡർ ചെയ്തു. നമുക്കൊക്കെ എവിടെ പോയാലും ഫുഡ് അടി മെയിൻ ആയതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് തുടങ്ങിയത്. അപ്പോൾ ഈ നല്ല തണുപ്പത്ത് നല്ല ചൂട് ആവി പറക്കണ മോമോ അമ്മ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അമ്മ കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ അപ്പുറത്തുള്ള ചോലെ ഭട്ടൂരയും എല്ലാം ട്രൈ ചെയ്തു. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നിയാണ് അതിൻ്റെ കൂടെ കിട്ടിയത്. ആ ചട്നിയും കൂട്ടി ആ മോമോ കഴിക്കാൻ ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ട അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടില്ല, അതിൻ്റെ ടേസ്റ്റ് അമ്മയുടെ മുഖത്തുണ്ട്. അപ്പോൾ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങാൻ പോവുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് സരോജിനി മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡഡാണ്. പിന്നെ നമ്മൾ പേഴ്സും ഫോണൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏത് വഴിയാണ് ആൾക്കാർ പോക്കറ്റ് അടിച്ച് പോകുകയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഓർണമെൻറ്റ്സൊക്കെ വീട്ടിൽ വെച്ചിട്ട് വരികയാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞങ്ങൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് അധികം എന്താ പറയുക ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ആയപ്പോഴേക്ക് ഭയങ്കര തിരക്കായി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 50 രൂപയിൽ തുടങ്ങി ഇവിടെ സാധനങ്ങൾ കിട്ടും. തുണിയാണ് ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വാങ്ങാൻ വരുന്നത്. 50 രൂപയിൽ തുടങ്ങി 1000 രൂപ വരെ ഉള്ള തുണികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നന്നായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ പ്രശ്നമുള്ളതും ഡാമേജ് ഉള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ തുണിയെടുക്കണം. 100 രൂപയ്ക്കൊക്കെ നല്ല ടോപ്പ് നമുക്ക് കിട്ടും. അതുപോലെ ഇതൊക്കെ 100 രൂപയുടെ ബാഗുകളായിരുന്നു. ഇത്ര ചീപ്പായിട്ട് തുണിത്തരങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ എത്തും. ഒരു 10:30 ആകുമ്പോഴേക്കും ഇവിടെ ഭയങ്കര തിരക്ക് തുടങ്ങും. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ആൾക്കാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയെ. ഇതൊക്കെ 100 രൂപയുടെ ടോപ്പുകളാണ്. അപ്പോൾ നമ്മളിതെന്നൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് തിരഞ്ഞെടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ ആയിരിക്കും കേട്ടോ അത്. 100 രൂപ എന്ന് വെച്ചിട്ട് തല്ലിപ്പൊളി ആയിരിക്കില്ല. പക്ഷേ ഇതിൽ ഇടയിൽ ഡാമേജ് ഉണ്ടാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ 300 രൂപയുടെ സെറ്റായിരുന്നു. പാൻറ്റും ടോപ്പും അടങ്ങിയിട്ടുള്ള സെറ്റിന് 300 രൂപ. തുണിത്തരങ്ങൾ, കമ്മൽ, ബാഗ്, മാല, വാച്ച്, ബട്ടൻസ്, ചെരുപ്പ്, ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ട് ഈ മാർക്കറ്റിൽ കിട്ടും. ഇപ്പം നമ്മൾ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് റാം ലഡു. ഇപ്പോൾ റാം ലഡുവിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ്
ഫോട്ടോസ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഭയങ്കര അടിപൊളിയൊരു സാധനമാണ്, ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അങ്ങനെ കൈയും വിശി ഫ്രീ ആയിട്ട് വന്ന ഞങ്ങൾ രണ്ട് കയ്യിലും സാധനങ്ങളുമായിട്ട് നടക്കാൻ വയ്യാണ്ട് ഊബർ ബുക്ക് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ്. ആകെ ടയേർഡായിട്ട് ഒന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ ഈ കാറിൽ കയറിയത്. തിരിച്ചു വരുന്ന വഴിക്ക് ഡൽഹി സിറ്റിയുടെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ഇവിടെ ക്രിക്കറ്റൊക്കെ നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഒക്കെ ഞാൻ കണ്ടുവരുന്ന വഴിക്ക്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സാധാരണ ഞാൻ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസായിട്ടാണ് വരാറ്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ട്രാവൽ വ്ളോഗും കുക്കിംഗ് വ്ളോഗും ഒക്കെ ചാനലിലിടുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.